നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനത്തിനായി ഫണ്ട് ശേഖരണം നടത്തിയവർ കേരളത്തിലും സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് NIA കണ്ടെത്തി. കേസിൽ മുഖ്യപ്രതി ആഷിഫ് ഉൾപ്പെടെ നാലുപേരെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പുതിയ വിവരങ്ങളും പുറത്തുവരുന്നത്. ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കിയത്. NIA കസ്റ്റഡിയിലുള്ള ആഷിഫ് ഉൾപ്പെടെ മൂന്ന് പേരാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത്. ഇതിൽ രണ്ടുപേർ ഒളിവിലാണ്. ടെലഗ്രാമിൽ പെറ്റ്ലവേഴ്സ് എന്ന പേരിൽ തുടങ്ങിയ ഗ്രൂപ്പിലൂടെയായിരുന്നു സംഘത്തിലേക്ക് ആളുകളെ കണ്ടെത്തിയത്. തീവ്ര ആശയങ്ങളുമായി യോജിക്കുന്നവർ പിന്നീട് രഹസ്യ ചാറ്റ് നടത്തി. സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകാനായിരുന്നു പദ്ധതി. ഇതിന് പണം സമ്പാദിക്കാനായി ബാങ്കുകൾ കൊള്ളയടിക്കാനും പദ്ധതിയിട്ടു. തൃശൂരിലെ ഒരു ജ്വല്ലറി, സഹകരണ സംഘം, ദേശസാൽകൃത ബാങ്ക് എന്നിവ കവർച്ച ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ വിവരം ലഭിച്ചതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. കേരളത്തിൽ നിന്നും അഫ്ഗാനിലെത്തിയ ISL ചേർന്ന ഒരാളുടെ നിർദ്ദേശവും ഗ്രൂപ്പിലുള്ളവർക്ക് ലഭിച്ചിരുന്നതായി NIA വിവരം ലഭിച്ചു കഴിഞ്ഞു. തൃശൂരിലെ രണ്ടുപേരായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. മുമ്പും കേസുകളിൽ പ്രതികളായവരെ മുൻനിർത്തി സ്വർണം തട്ടാനും കവർച്ച ആസൂത്രണം നടത്തിയെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെയാണ് പാലക്കാടും തൃശൂരിലുമൊക്കെ NIA വ്യാപകമായ റെയ്ഡ് നടത്തിയത്. ഏതായാലും ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനം കേരളത്തിലേക്ക് പോലും അവരുടെ വേരുകൾ വരുന്നു. കേരളത്തിൽ പോലും സ്ഫോടനം നടത്താൻ പദ്ധതിയിടുന്നു എന്നത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്.